നമസ്കാരം. അനന്ത് ന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നാർക്കോട്ടിക് ഈസ് എ ഡേർട്ടി ബിസിനസ്. ഓംപ്രകാശിൻ്റെ സഞ്ചാരവും സാഗർ ഏലിയസ് ജാക്കിയെ പോലെ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ സാഗർ ഏലിയസ് ജാക്കി പറഞ്ഞ ഈ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? നാർക്കോട്ടിക് ഈസ് എ ഡേർട്ടി ബിസിനസ്. പലപ്പോഴും ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ അതിനകത്തേക്ക് എത്തപ്പെടുന്ന സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ അത് ഇതെന്ന് മാത്രമല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ലഹരിയെക്കുറിച്ച് പറയുമ്പോൾ ലഹരിയിലേക്ക് എത്തപ്പെടുന്ന സിനിമാക്കാർ, ഇനി ലൈംഗികാതിക്രമ കേസുകളിലേക്ക് എത്തപ്പെടുമ്പോൾ അവിടെ എത്തുന്ന സിനിമാക്കാർ, ഏത് മേഖലയിലും ഇവരുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പലപ്പോഴും പറയുന്നത് ശ്രീനാഥ് ഭാസിയും രേഖാ മാർട്ടിനുമൊക്കെ ഇതിനകത്ത് ബന്ധപ്പെട്ടവരാണ്, ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ സുഹൃത്തുക്കളെ കാണാൻ വേണ്ടി മാത്രമാണ് കൊച്ചിയിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ എത്തിയത് എന്നുള്ള വിശദീകരണവുമായിട്ട് എത്തുന്ന ഗുണ്ടാ നേതാവായിട്ടുള്ള ഓംപ്രകാശ് പറയുന്നത്, പ്രതിക്കറിയാം ഇവരെ എന്നാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർക്കാർക്കും അവരെ അറിയില്ല എന്നുള്ള പദമുണ്ടാകുന്നത്? ശ്രീനാഥ് ഭാസിക്കും പ്രയാഗ മാർട്ടിനൊന്നും ഓംപ്രകാശിനെ അറിയില്ല എന്നാണ് പറയുന്നത്. പക്ഷെ പോലീസും ആ വാദം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും കൊച്ചിയിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ താൻ എത്തിയത് സുഹൃത്തുക്കളെ കാണാൻ വേണ്ടി മാത്രം തന്നെയാണ് എന്ന് പറയപ്പെടുന്ന ഓംപ്രകാശിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. ആര് പറയുന്നതാണ് ശരിയെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ പോലീസ് ഇവിടെ സമർത്ഥിക്കുകയാണ്, ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും ഇവരെ കണ്ടിട്ടില്ല, ഇവർക്ക് പരിചയമില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ഓംപ്രകാശ് നേതൃത്വം നൽകിയ പാർട്ടിയിൽ ഇവരെന്തിനെത്തി? ഇവർ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ വന്നു? ഇതിനോടൊക്കെ പ്രതികരിക്കുവാൻ ഇന്നും ഓംപ്രകാശും നടന്മാരും നടിയും ഒന്നും തയ്യാറായിട്ടില്ല. എന്നാൽ തനിക്ക് മയക്കുമരുന്ന് കച്ചവടം ഇല്ല എന്ന് തന്നെയാണ് ഓംപ്രകാശ് വീണ്ടും പറയുന്നത്. കഴിഞ്ഞ 15 ദിവസമായി ആൻറ്റിബയോട്ടിക് മരുന്ന് കഴിക്കുന്ന ഒരാളാണ് താൻ. ലഹരി ഉപയോഗിക്കുവാൻ തനിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ 2 കേസുകൾ മാത്രമാണ് തനിക്കെതിരെ ഇപ്പോൾ നിലവിലുള്ളത് പോലും. എല്ലാ ആഴ്ചയും തിരുവനന്തപുരത്ത് കമ്മീഷൻ ഓഫീസിൽ പോയി ഒപ്പിടാറുമുണ്ട്. എന്നിട്ടും തന്നെ കാണുന്നില്ല, തന്നെ കണ്ടെത്താനില്ല എന്ന് പറയപ്പെടുന്നത് ശരിയാണ്? നാർക്കോട്ടിക് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന ലൈനാണ് തനിക്കുള്ളത് എന്ന് മോഹൻലാൽ മാത്രമല്ല, അല്ലെങ്കിൽ സാഗർ ഏലിയസ് ജാക്കി മാത്രമല്ല പറഞ്ഞത്, ഇപ്പോൾ ഇതാ പറയുന്നത് ഓംപ്രകാശ് കൂടിയാണ്. വളരെ ശ്രദ്ധിച്ചാണ് താൻ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നും, പക്ഷേ ഇപ്പോൾ ഒരിടത്തും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് തനിക്കുണ്ടായിരിക്കുന്നത് എന്നും ഓംപ്രകാശ് പറയുകയാണ്. തന്നെ കേസിൽപ്പെടുത്തിയ പോലീസിനെ രൂക്ഷമായിട്ടും ഓംപ്രകാശ് വിമർശിക്കുന്നുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ നാർക്കോട്ടിക് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്നതൊരു സൂപ്പർ ഹിറ്റ് ചിത്രമായിട്ടുള്ള മോഹൻലാലിൻ്റെ സിനിമയായിട്ടുള്ള 20-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം പറയുന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഡയലോഗാണ്. ആ ഡയലോഗ് എന്തിനാണ് ഇവിടെ ഉപയോഗിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓംപ്രകാശും ഇപ്പോൾ പറയുന്നു, ഓംപ്രകാശിനെ പോലൊരു ഗുണ്ടാ നേതാവും പറയുകയാണ്, താൻ ഇഷ്ടപ്പെടാത്തൊരു ബിസിനസ്സാണ് നാർക്കോട്ടിക് ബിസിനസ്. അതുകൊണ്ട് തന്നെ നാർക്കോട്ടിക് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന രീതിയിലാണ് താനും അതേ വഴിയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഓംപ്രകാശ്. എന്നാൽ നല്ലത്, അതുമാത്രമേ എനിക്കതിനകത്ത് പറയാനുള്ളൂ. മയക്കുമരുന്നുമായി നാളിതുവരെ ഒരു തരത്തിലുള്ള ഒരു ഇടപാടും താൻ നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോഴും തനിക്കെതിരെ ഫ്രെയിം ചെയ്ത ഒരു കേസാണ് ഇത് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. റൂമിൽ മദ്യമുണ്ടായിരുന്നു എന്നുള്ള കാര്യം ശരിയാണ്, പല സുഹൃത്തുക്കളും അവിടെ എത്തുകയും ചെയ്തു, എന്നാൽ പലരെയും എനിക്ക് പരിചയമില്ല എന്നും ആ കൂട്ടത്തിൽ വന്നവരാണ് ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും. ഭാസിയെ പരിചയപ്പെട്ടു, വളരെ നന്നായി സംസാരിക്കുന്ന ഒരു പയനാണ് ഭാസി എന്നുള്ള അഭിപ്രായം കൂടി ഈ ഗുണ്ടാ നേതാവിനുണ്ട് എന്നുള്ളതാണ്. ഷേഖാൻ്റെയൊക്കെ നൽകി കെട്ടിപ്പിടിച്ചതിന് ശേഷമാണ് അവർ പിരിഞ്ഞത്. പെൺകുട്ടി ആയിട്ടുള്ള നടി എന്ന് പറയപ്പെടുന്നത് പ്രയാഗ മാർട്ടിനാണ് എന്ന് പിന്നീടാണ് തനിക്ക് മനസ്സിലായതെന്നും, സിനിമയിൽ കാണുന്ന പോലെ രൂപഭംഗി ഉണ്ടായിരുന്നില്ല എന്നുമൊക്കെ അദ്ദേഹം തന്നെ തുറന്നു സമ്മതിക്കുന്നുമുണ്ട്. റൂമിൽ നിന്ന് ഒഴിഞ്ഞ ഒരു കവർ മാത്രമാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. അതും എൻ്റെ റൂമിൽ നിന്നല്ല എന്നും, എൻ്റെ റൂമിൽ നിന്ന് ഒരു സിഗരറ്റ് കുറ്റി പോലും കണ്ടെത്താനായിട്ടില്ല എന്നും ഓംപ്രകാശ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓംപ്രകാശുമായി ഫോണിൽ ബന്ധപ്പെട്ട തമ്മനം ഫൈസലിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്തരത്തിൽ ഗുണ്ടാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പലരും ഗുണ്ടകളുമായിട്ട് മാത്രമായിരിക്കുമല്ലോ അത്തരത്തിൽ ബന്ധപ്പെടുന്നത്. അപ്പോൾ ആ ഫൈസൽ പാർട്ടി നടന്ന കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലെത്തിയ ബ്രഹ്മപുരം സ്വദേശി അലോഷി കെ പീറ്റർ, ഭാര്യ സ്നേഹ എലിസബത്ത്, അങ്കമാലി സ്വദേശിയായിട്ടുള്ള പോൾ ജോസ് എന്നിവരെയൊക്കെ പോലീസ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യുകയും ചെയ്തു. ലഹരി പാർട്ടിയിലേക്ക് താരങ്ങളെ അടക്കം എത്തിച്ച ഇളമക്കര സ്വദേശിയായിട്ടുള്ള ബിനു ജോസഫുമായിട്ട് ബന്ധമുള്ളവരാണ് ഈ പറഞ്ഞവരെല്ലാവരും. പാർട്ടിക്കെത്തിയ മറ്റ് 14 പേർക്കും പോലീസ് നോട്ടീസ് നൽകി. നടൻ ശ്രീനാഥ് ഭാസിയെയും ചോദ്യം ചെയ്തു. പ്രയാഗ മാർട്ടിൽ നിന്ന് വിവരങ്ങൾ തേടുകയും ചെയ്തു. ഗുണ്ടാ നേതാവ് ഭായ് നസീറിൻ്റെ അനുയായിയായിട്ടുള്ള ബിനുവിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയും ചെയ്തു. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 3 ആയി. ഓംപ്രകാശും കൊല്ലം സ്വദേശിയായിട്ടുള്ള കൂട്ടാളിയും നേരത്തെ അറസ്റ്റിലായിരുന്നു. പാർട്ടിക്ക് കൊക്കെയിൻ എത്തിച്ചത് ബിനുവാണ് എന്നാണ് പോലീസ് പറഞ്ഞു വെക്കുന്നത്. എങ്കിൽ കൂടിയും കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. പാർട്ടിയിൽ പങ്കെടുത്ത ദമ്പതികളെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ പ്രയാഗ നല്ല കുട്ടിയാണെന്നും ആരോപണങ്ങളിലൂടെ മോശക്കാരിയാക്കാൻ ശ്രമിക്കരുതെന്ന് പ്രയാഗയുടെ
പിതാവ് അദ്ദേഹം പലപ്പോഴും പ്രതികരണവുമായിട്ട് മാധ്യമങ്ങളുടെ മുന്നിലെത്തി. പക്ഷേ എന്നിട്ടും കൃത്യമായി പ്രതികരിക്കുവാൻ പ്രയാഗ മാർട്ടിന് കഴിയാതായി പോകുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. രാസപരിശോധനയിൽ ഹോട്ടൽ മുറിയിൽ നിന്ന് കണ്ടെത്തിയ സിപ്ലോ കവറിൽ കൊക്കൈൻ സാന്നിധ്യം സ്ഥിരീകരിച്ചതായിട്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ പറയുന്നുണ്ട്. പുട്ട വിമലാദിത്യ ഓംപ്രകാശിന് ലഹരി പാർട്ടി സംഘടിപ്പിക്കുവാൻ ഹോട്ടലുകളിൽ മുറിയെടുത്ത് നൽകിയ തിരുവാങ്കുളത്ത് താമസിക്കുന്ന തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ബോബി ചലപതിയെയും പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബോബി ചലപതിയുടെ വാക്കുകളിൽ നിന്നും എവിടെയും എപ്പോഴും താമസത്തിനെത്താമെന്ന് കഴിയുന്ന ഓംപ്രകാശിനെക്കുറിച്ചുമൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് മാത്രമായിരിക്കുമല്ലോ പോലീസ് സംഘം അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ചിലപ്പോൾ ഇവിടെ ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതായത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള പുട്ട വിമലാദത്തിക്ക് ചിലപ്പോൾ ഈ ഓംപ്രകാശിനെ തിരിച്ചറിയാൻ കഴിയില്ലായിരിക്കും. പക്ഷേ ബാക്കിയുള്ള പോലീസുകാർക്കെല്ലാം ഈ ഓംപ്രകാശിനെ തിരിച്ചറിയാൻ കഴിയും. മാത്രമല്ല കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഗുണ്ടാ നേതാക്കളുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ഇവരുടെയൊക്കെ പേരുകൾ സശ്രദ്ധം വീക്ഷിക്കുന്ന പോലീസുകാരുമുണ്ടാകാം. പക്ഷേ ഇവരൊന്നും അറിയാതെ ഈ കൊച്ചിയിലും പരിസരങ്ങളിലും ഇത്തരത്തിലുള്ള ലഹരി പാർട്ടികൾ നടക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, കണ്ണടയ്ക്കുന്നുണ്ട് പോലീസ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നിപ്പോൾ കൊക്കൈൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും കൊക്കൈൻ ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നതും ഒരേ സമയം പോലീസാണ്. അത്തരത്തിലുള്ള സ്ഥിരീകരണങ്ങൾ വരുമ്പോൾ ആരെയാണ് പോലീസ് സംശയിക്കുന്നത്, അല്ലെങ്കിൽ ആരെയാണ് ജനങ്ങൾ സംശയിക്കേണ്ടത്, ഇവിടെ ആരെ രക്ഷപ്പെടുത്തുവാനാണ് പോലീസ് ശ്രമിക്കുന്നത് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. പോലീസിന് ഇതിന് പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.